ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ടൈമിംഗ് കട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അത് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് മൈദപ്പൊടിയാണ്, ഒരു നുള്ള് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു സ്പൂൺ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം, ചെറു ചൂടുള്ള വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. അത് അധികം ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പശയായിട്ട് പോകും. ചെറു ചൂടുള്ള വെള്ളം വേണം നമുക്ക്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ കുഴച്ചെടുത്ത് നമ്മൾക്ക് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. കണ്ട് ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി വയ്ക്കാം. പരത്തിയെടുക്കേണ്ട എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ ബോൾസ് ആക്കി വയ്ക്കുന്നത്. വലുതാക്കി ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ ബോൾസ് ആക്കേണ്ട ആവശ്യമില്ല. ഈ ടേബിൾ ടോപ്പിൽ വെച്ച് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് പൊടി വിതറി കൊടുക്കാം. തിന്നായിട്ട് നമുക്ക് പരത്തണം, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഡയമണ്ട് കട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. തിന്നായിട്ട് പരത്തണം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. നിങ്ങൾ ആദ്യമായി ഞാൻ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരേ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരാൻ വിട്ടുപോയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ, അതിന് കൃത്യമായി മറുപടി തരുന്നതായിരിക്കും. ചെറിയ ചെറിയ പീസുകളാക്കണം, വലിപ്പം കൂടി കഴിഞ്ഞാൽ അത്രയ്ക്കും ഭംഗി ഉണ്ടാവില്ല. ഒരൊന്നൊരുന്നായി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ട നല്ല ഡയമണ്ട് ആയിട്ട് നമ്മൾ കിട്ടിയിട്ടില്ലേ.
ബാക്കിയുള്ളതും കൂടി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ എല്ലാ ഡയമണ്ടും കട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇതൊരു ജി ഗോൾഡിൻ്റെ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് കട്ട പിടിച്ച് അത് അതിലേക്ക് ഇട്ടാലും കുഴപ്പമില്ല, അത് നമുക്ക് തിരിഞ്ഞ് കിട്ടും എണ്ണയിൽ കുറച്ച് നേരം ചൂടായി കഴിയുമ്പോൾ. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ എല്ലാ ഡയമണ്ടും കട്ടും ഇവിടെ വീർത്ത് വന്നിട്ടുണ്ട്. ഡയമണ്ടും കട്ടും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ഡയമണ്ടും കട്ടും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാത്രത്തേക്ക് 1 ഗ്ലാസ് പഞ്ചസാരയും ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ചൂടാവണ വരെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു നൂല് പരുവം കഴിഞ്ഞ് കുറച്ച് നേരം കൂടി വിളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഡയമണ്ട് കട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നൂല് നൂല് പോലെ നമ്മളെ നാവിൽ ഒട്ടിപ്പിടിക്കും, പല്ലും ഒട്ടിപ്പിടിക്കും. ഇപ്പൊ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഡയമണ്ട് കട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. മധുരം നല്ല ഇഷ്ടമുള്ളവർക്ക് മാത്രം ഈ പാത്രത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത പാത്രത്തേക്ക് നമ്മൾ ലായനി ഒഴിച്ചു കൊടുത്താലും മതി. അപ്പൊ നമ്മുടെ ഡയമണ്ട് കട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ.